ഹായ് ഹലോ, ഇറ്റ്സ് മീ കാവ്യ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് പൊതുവെ എല്ലാ പ്രണയിക്കുന്നവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും. കുറച്ച് ക്യൂട്ടായിട്ടുള്ള ലവേഴ്സിന് യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ പൊതുവെ പ്രണയിക്കുന്നവരാണെങ്കിൽ ഒരുപാട് നേരം സംസാരിക്കുന്നുണ്ടായിരിക്കും. 2-3 മണിക്കൂറോളം നിങ്ങൾ സംസാരിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ ഫോൺ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്താ സംസാരിച്ചതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പോലും അറിയുന്നുണ്ടായിരിക്കില്ല. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങളോടുള്ള ഒരു സ്നേഹം കൂടാനും കുറച്ചുകൂടി ക്യൂട്ടാവാനും ഒരു മിസ്സിങ് ഫീൽ വരാനും കുറച്ചുകൂടെ അടുപ്പമൊക്കെ തോന്നിക്കുന്നതിനുള്ള എല്ലാം കൂടി ടോട്ടലായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സാധാരണയായി ലവേഴ്സ് സംസാരിക്കുക, പിന്നെന്താ, വേറെന്താ, അങ്ങനെയുള്ളൊരു യൂഷ്വൽ ടോക്ക് ആയിരിക്കും. പക്ഷെ അതല്ലാതെ കുറച്ച് വെറൈറ്റി ആയിട്ട് നിങ്ങൾക്ക് അവരോട് എന്തെല്ലാം ചോദിക്കാം, അതിനുള്ള കുറച്ച് ട്രിക്കാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുൻപ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്തെങ്കിലും ഇഷ്യൂസ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുണ്ടെങ്കിൽ അതിനുള്ള സൊല്യൂഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ഇനി നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. നമ്മുടെ ഒന്നാമത്തെ ട്രിക്ക് നോക്കിയാൽ കോഡ് വിട്ട് കൂട് മാറ്റം. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇതെന്താ സംഭവം എന്ന് തോന്നുന്നുണ്ടായിരിക്കും. നോക്കാം നമുക്ക് എന്താണ് ഈ ഒരു ട്രിക്ക് എന്ന്. നിങ്ങൾ ജസ്റ്റ് ഒരു ആൺ ഒരു പെണ്ണായിട്ട് മാറാം, ഒരു പെൺ ജസ്റ്റ് ആണായിട്ട് മാറാം. നിങ്ങൾ ഇതിഹാസം സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, ഏറെക്കുറെ അതുപോലെ തന്നെ. ശരീരം മാറുന്നില്ല, നിങ്ങളുടെ ആത്മാവ് തമ്മിൽ പരസ്പരം മാറുന്നു. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ രണ്ട് ലവേഴ്സ് ആണെന്ന് നിങ്ങൾ വിചാരിക്കാം. ഒരാളുടെ പേര് അഫ്ന, ഒരാളുടെ പേര് സഫ്മാൻ ആണെന്ന് നിങ്ങൾ വിചാരിക്കാം. ഈ അഫ്സൽ എന്ന് പറയുന്നത് സഫ്മാൻ്റെ ക്യാരക്ടറായും സഫ്മാൻ എന്ന് പറയുന്നത് അഫ്സലിൻ്റെ ക്യാരക്ടറായിട്ടും ജസ്റ്റ് മനസ്സ് മാറാം. ഈ അഫ്സൽ എന്ന് പറഞ്ഞ ആള് ചിലപ്പോൾ ഒരുപാട് ദേഷ്യപ്പെട്ടിട്ടുള്ള ആളായിരിക്കും, എപ്പോഴും സീരിയസ് ആയിട്ടുള്ള മൈൻഡോടെ നടക്കുന്ന ഒരാളായിരിക്കും. ഈ സഫ്ന എന്ന് പറയുന്നത് ചിലപ്പോൾ ഭയങ്കര ക്യൂട്ടായിട്ട് റൊമാൻറ്റിക് ആയിട്ട് സംസാരിച്ച് കുറച്ച് കുട്ടിത്തമുള്ള ഒരാളുമായിരിക്കും. അപ്പോൾ ഇവർ തമ്മിൽ ജസ്റ്റ് ഒന്ന് മനസ്സ് തമ്മിൽ മാറ്റുക. അതായത് ഇവർ സംസാരിക്കുന്ന എല്ലാം തന്നെ അഫ്ന സംസാരിക്കുക, അഫ്ന സംസാരിക്കുന്ന എല്ലാം തന്നെ സഫ്മാൻ സംസാരിക്കുക. അതായത് അഫ്സൽ സംസാരിക്കുന്ന എല്ലാം തന്നെ സഫ്ന സംസാരിക്കുക, സഫ്ന സംസാരിക്കുന്ന എല്ലാം തന്നെ അഫ്സൽ സംസാരിക്കാൻ ശ്രമിക്കുക. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു ശരിയായിരിക്കും വരിക. പക്ഷേ നിങ്ങൾ ട്രൈ ചെയ്യാൻ നോക്കുക. എപ്പോഴും നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ടോപ്പിക്കൊക്കെ നിങ്ങൾ ചർച്ച ചെയ്യാൻ ശ്രമിക്കുക. എപ്പോഴും പിന്നെന്താ, വേറെന്താ, അങ്ങനെയൊന്നുമല്ല, ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് ട്രൈ ചെയ്യാൻ നോക്കുക. നിങ്ങൾക്ക് രണ്ടുപേർക്കും ശരിയായിരിക്കും, ചില ദേഷ്യപ്പെടലുകളൊക്കെ ആ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരിക്കും. പക്ഷേ നിങ്ങൾ ഈ ഒരു കാര്യം നിങ്ങൾ ജസ്റ്റ് ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പരസ്പരം അവർ സംസാരിക്കുന്നത് നിങ്ങളായിട്ട് മാറുക. നിങ്ങൾ ജസ്റ്റ് അവരെ സംസാരിക്കുന്ന പോലെ നിങ്ങളാവാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതേപോലെ തന്നെ നേരെ തിരിച്ചും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർത്തും അതൊരു ചിരിയായിട്ടായിരിക്കും മാറുക. നിങ്ങൾ ജസ്റ്റ് ട്രൈ ചെയ്യാൻ നോക്കുക. നമ്മുടെ രണ്ടാമത്തെ ആയിട്ടുള്ളൊരു ട്രിക്കാണ് പ്രപ്പോസൽ ട്രിക്കാണ്. പ്രപ്പോസൽ എന്ന് കേൾക്കുമ്പോൾ ഇതിലെന്താണ് ഇത്ര പറയാനുള്ളത്, റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ആയതൊരു പ്രപ്പോസലൂടെ തന്നെയല്ലേ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ അതല്ല, നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത് കുറേ കാലം കഴിഞ്ഞ് നിങ്ങൾ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടോ, ആ ഒരു ഫീൽ എന്ന് പറയുന്നത് ഒരു അടിപൊളി ഫീൽ തന്നെയായിരിക്കും. ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കണ്ടുമുട്ടി, ഒരുപാട് കാലം നിങ്ങൾ സംസാരിച്ച് നടന്നു, പിന്നീട് നിങ്ങളൊരു പ്രപ്പോസൊക്കെ ചെയ്തു, വലുതായി കുട്ടികളൊക്കെ ആയി, കല്യാണം കഴിച്ചു, കുട്ടികളൊക്കെ ആയി, പിന്നീട് നിങ്ങൾ അതേ സ്ഥലത്ത് ചെന്ന്, ചിലപ്പോൾ നിങ്ങൾ കണ്ടത് ഒരു മലയുടെ മുകളിലൊക്കെ ആയിരിക്കാം, ഒരു എക്സാമ്പിൾ ആണല്ലോ, ആ ഒരു സ്ഥലത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെയും നിങ്ങൾ അതേ സ്ഥലത്ത് ചെന്ന് പ്രപ്പോസ് ചെയ്താൽ എങ്ങനെയുണ്ടായിരിക്കും, അടിപൊളിയായിരിക്കും അല്ലേ. അതേ ഒരു സംഭവമാണ് ഇന്ന് നമ്മൾ പ്രപ്പോസലായിട്ടുള്ളൊരു ട്രിക്കിൽ നമ്മൾ പറയാൻ പോകുന്നത്. വീണ്ടും നിങ്ങൾ പ്രപ്പോസ് ചെയ്യുക. അതായത് നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറിനോട് ജസ്റ്റ് ചോദിക്കുക, ഞാൻ തന്നെ ഒന്ന് പ്രപ്പോസ് ചെയ്തോട്ടെ എന്ന് നിങ്ങൾ ചോദിക്കുക. അവർ പറയും ആ ശരി ആയിക്കോട്ടെ എന്ന് അവരും പറയുന്നുണ്ടായിരിക്കും. പിന്നീട് നിങ്ങൾ അങ്ങോട്ട് പ്രപ്പോസ് ചെയ്യുക. അതായത് നിങ്ങൾ ഫസ്റ്റ് ടൈം കണ്ട, അത്യാവശ്യം പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു, അവർക്ക് നമ്മളെ ഇഷ്ടമായിരുന്നു, ആ ഒരു രീതിക്ക് നമ്മൾ അവരോട് പ്രപ്പോസ് ചെയ്യുമ്പോൾ ഉള്ള ആ ഒരു ഫീല് നമുക്ക് പിന്നീട് നമുക്ക് പ്രപ്പോസ് ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ടായിരിക്കും. ഫസ്റ്റ് ഡേ നമ്മൾ പ്രണയിച്ച് നടന്ന ആ ഒരു പ്രപ്പോസൽ ചെയ്ത സമയത്തുള്ള ഒരു കളിയും ചിരിയൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വീണ്ടും ഓടിയെത്തുന്നുണ്ടായിരിക്കും. എപ്പോഴും നമ്മൾ ഒരുപാട് നേരം സംസാരിച്ച് പിന്നീട് നമ്മൾ ഫോൺ വെച്ച് കഴിഞ്ഞ് ചാർജിൽ വെച്ച് ആ ഒരു രീതിക്കല്ലാതെ നിങ്ങൾ ആ ഒരു ഫോൺ വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങളുടെ മൈൻഡ് ഒന്ന് ജസ്റ്റ് മാറി ആ ഒരു പഴയ ഓർമ്മകളിലേക്ക് നിങ്ങൾക്ക് പോകാൻ ചാൻസ് ഉണ്ട്. ഇതേപോലെ തന്നെ നിങ്ങൾ പരസ്പരം ഒന്ന് പ്രപ്പോസ് ചെയ്യാൻ ഒന്ന് ശ്രമിക്കുക. കുറച്ച് വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു ബോയ് ഒരു ഗേളിനോടാണെന്നുണ്ടെങ്കിലും നേരെ തിരിച്ചൊരു ഗേൾ ഒരു ബോയിനോടാണെന്നുണ്ടെങ്കിലും നമ്മൾ ഫസ്റ്റ് ഡേ കണ്ടുമുട്ടിയതും പിന്നീട് നമ്മൾ ആദ്യമായിട്ട് കണ്ട സ്ഥലവും ആ ഒരു മെമ്മറീസൊക്കെ നമ്മൾ ഓർത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രപ്പോസ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക. കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു കാര്യമാണ്, നിങ്ങൾ ജസ്റ്റ് ട്രൈ ചെയ്യാൻ നോക്കുക. പക്ഷേ നിങ്ങളിങ്ങനെ പ്രപ്പോസ് ചെയ്യുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ക്യൂട്ടായിട്ടുള്ള ലവേഴ്സ് ആയിട്ട് നിങ്ങളിത് ട്രൈ ചെയ്യാൻ നോക്കുക. ഇപ്പോൾ ഒരുപാട് കലിപ്പൻ്റെ കാന്താരി എന്നൊക്കെ പറഞ്ഞ പോലെ എപ്പോഴും ദേഷ്യപ്പെട്ട് അങ്ങനെ നടക്കുന്നുള്ളൊന്നും ഇത് ട്രൈ ചെയ്തിട്ട് കാര്യമുണ്ടായിരിക്കില്ല. നിങ്ങൾ അത്രയും ക്യൂട്ടായിട്ടുള്ള റിലേഷൻഷിപ്പ് നിങ്ങൾ ലീഡ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളിത് ട്രൈ ചെയ്യാൻ ശ്രമിക്കുക.
മൂന്നാമതായിട്ടുള്ള നമ്മുടെ ട്രിക്കാണ് ലവ് സ്റ്റോറി ട്രിക്കാണ്. നമ്മൾ രണ്ടുപേരുടെയും പ്രണയം, നമ്മൾ ആദ്യമായിട്ട് കണ്ടുമുട്ടിയ ഒരു സ്ഥലവും അതേപോലെ തന്നെ നമ്മൾ ആദ്യമായിട്ട് പ്രപ്പോസ് ചെയ്ത സ്ഥലവും ഇതുവരെ ഞാൻ നിന്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം എല്ലാം ചേർത്ത് നീ ഒരു ലവ് സ്റ്റോറി ആയിട്ട് പറഞ്ഞു തരുമോ എന്ന് നമ്മൾ അവരടുത്ത് ചോദിക്കാം. ആ ഒരു സമയത്ത് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടായിരിക്കും. ഇത് തന്നെ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു സംസാരമായിരിക്കും നമ്മുടെ ആ ഒരു ലവ് സ്റ്റോറി എന്ന് പറയുന്നത്. അത്രയും കാലത്തെ മെമ്മറീസ് എല്ലാം ഓർത്തുകൊണ്ട് നമ്മുടെ മനസ്സിലൊരു പിക്ചറായി ഒരു മൂവി പോലെ അവരിത് പറയുമ്പോൾ നമുക്ക് മനസ്സിലേക്ക് കയറി വരുന്നുണ്ടായിരിക്കും. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരിക്കും. നമ്മൾ ആദ്യമായിട്ട് കണ്ടുമുട്ടിയതും നമ്മൾ സംസാരിച്ചതും നമ്മൾ ചാറ്റിംഗ് ചെയ്തതും നമ്മൾ എല്ലാം തന്നെ നമ്മൾ ആദ്യമായിട്ട് ഫോട്ടോ എടുത്തതും എല്ലാം തന്നെ അവർ നമ്മളെടുത്തൊരു ഒരു മൂവി കാണുന്നത് പോലെ നമ്മളെടുത്ത് പറയുന്നുണ്ടായിരിക്കും. ആ ഒരു സമയത്ത് അവർ പ്രണയിച്ചുകൊണ്ടിരുന്ന ആ ഒരു സമയത്ത് അവർ പറയാതെ പോയ കാര്യങ്ങളുണ്ടായിരിക്കും. നീ അന്നത് പറഞ്ഞില്ലല്ലോ, എനിക്ക് ഒരുപാട് വിഷമായിരുന്നു, അതെല്ലാം തന്നെ അവർ അങ്ങോട്ട് പറയുന്നുണ്ടായിരിക്കും. ഇതെല്ലാം തന്നെ നേരെ തിരിച്ചും നമുക്ക് അങ്ങോട്ടും പറയാം. നമ്മുടെ അവരുടെ അനുഭവം ചേർത്ത് അവർ പറയുന്നത് പോലെ നമ്മുടെ അനുഭവങ്ങളും കുറച്ച് മോഡിഫിക്കേഷനും ചേർത്ത് നമുക്കും അവരെടുത്ത് ഇതേപോലെ ഒരു ലവ് സ്റ്റോറി ആയിട്ട് നമുക്കും പറയാം. ഇതെല്ലാം തന്നെ പറയുന്ന സമയത്ത് നമ്മൾ വേറെ ഏതോ ഒരു ലോകത്തായിരിക്കും. നമുക്ക് അവരുടെ ആ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ തിരിച്ച് നമ്മുടെ ആ ഒരു മെമ്മറിയിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. ആ ഒരു സമയത്ത് നമ്മളെടുത്ത ഫോട്ടോസും അല്ലെങ്കിൽ അവർ പറഞ്ഞ കാര്യങ്ങളും എല്ലാം തന്നെ നമ്മൾ ഓർത്തോർത്ത് പറയാൻ ശ്രമിക്കുകയായിരിക്കും. എപ്പോഴും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വേറെന്താ, പിന്നെന്താ, കഴിച്ചോ, ഫുഡ് കഴിച്ചോ, കിടക്കാണോ, ഇതൊന്നും ചോദിക്കാതെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് ട്രൈ ചെയ്യാൻ നോക്കുക. നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഒരുപാട് കലിപ്പൻ്റെ കാന്താരി അങ്ങനെയുള്ളവർ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. പക്ഷെ അതല്ലാതെ നിങ്ങളൊരു ക്യൂട്ടായിട്ടുള്ള റിലേഷൻഷിപ്പാണെങ്കിൽ, നല്ല രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇത്തരത്തിലുള്ള ട്രിക്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റിസൾട്ട് തന്നെ കിട്ടും. സ്നേഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ സന്തോഷമായിട്ടുള്ളൊരു പ്രണയമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകുക. അതേപോലെ തന്നെ മാക്സിമം നമുക്ക് എല്ലാവരെയും നമ്മുടെ കൈൻ്റെ ഉള്ളിൽ കിട്ടണം എന്നില്ല. നമ്മൾ സ്നേഹിച്ച ആളെ നമുക്ക് എപ്പോഴും നമ്മുടെ ആ ഒരു ലൈഫ് പാർട്ട്ണറായിട്ട് കിട്ടണം എന്നില്ല. ആ ഒരു സമയത്ത് നിങ്ങൾ ഒരുപാട് വിഷമിച്ച് നടന്ന ഡിപ്രഷനായി നിങ്ങൾ നിങ്ങളുടെ ലൈഫ് കളയാതിരിക്കാൻ നോക്കുക. നമ്മുടെ ലൈഫാണ് നമ്മൾ പറ്റുന്ന പോലെ നമ്മൾ അവരെ സന്തോഷിപ്പിച്ചും നമ്മുടെ കൂടെ നിർത്തിയിട്ടും അവരെ ഒരുപാട് സ്നേഹിച്ച് ഇഷ്ടപ്പെട്ട് അവർക്ക് വേണ്ട കാര്യങ്ങളും ഹെൽപ്പും എല്ലാം ചെയ്ത് നമ്മൾ പറ്റുന്ന പോലെ നമ്മുടെ ആ റിലേഷൻഷിപ്പ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. ഉള്ളിടത്തോളം കാലം നിങ്ങൾ അവരെ സ്നേഹിക്കുക, കൂടെ നിർത്തുക, ഇഷ്ടപ്പെടുക, അവർക്ക് വേണ്ട ഹെൽപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യാൻ നോക്കുക. ഈ പറഞ്ഞിട്ടുള്ള ട്രിക്സ് എല്ലാം തന്നെ നിങ്ങൾ ജസ്റ്റ് ട്രൈ ചെയ്യാൻ ശ്രമിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻസ് ആയി അറിയിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.